അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖത്തിനായി അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ദുആയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, ഫുള്ളായിട്ട് കാണണം എന്ന് ഞാൻ പറയുന്നത്. എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറയുന്നത് പോലെ ചൊല്ലാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, സാമ്പത്തികമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. ചൊല്ലാനാണെങ്കിൽ എളുപ്പമുള്ളൊരു ദിക്റുമാണ്. പിന്നെ നമുക്ക് സുബഹിൻ്റെ നേരമാണ് ഇത് ചൊല്ലേണ്ടതും, സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ സ്ത്രീകളായ നമുക്ക് ഒഴിവുള്ള സമയമൊക്കെ വേണം. അതുകൊണ്ട് ഈ കുഞ്ഞു ദിക്റ് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം, പകർത്താൻ നോക്കണം. എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാവാതെ ഈ ഒരു ദിക്റ് നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. തീർച്ചയായിട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ പലയാദി പ്രശ്നങ്ങൾക്കും കാരണം ഒന്നാമനായി നിൽക്കുന്നത് പണത്തിൻ്റെ കാര്യം തന്നെയായിരിക്കും, അല്ലേ? അങ്ങനെ പറയാനും പറ്റില്ല, പണമുള്ളവർക്കും പലയാദി പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പായി കിടക്കുന്നത് പണമില്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലേ? അതുപോലെ നമുക്ക് വീടുണ്ടാക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, കടം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, കടം വീട്ടാനുള്ള ഒരു വഴിയുമില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പണമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്. ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടി യാചിക്കുന്ന ഒരു ഗതികേട് ഇല്ലാതിരിക്കണം, അല്ലേ? അല്ലാതെ ഒരുപാട് പണം ഒന്നും നമുക്ക് വേണ്ട, അങ്ങനെയല്ലേ? ഒരുപാട് പണമൊന്നും വേണ്ട, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണം അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലായിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചു തന്നാൽ മതി. അങ്ങനെയല്ലേ നാം പ്രാർത്ഥിക്കേണ്ടത്? ഹലാലായിട്ടുള്ള പണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരാളുടെ മുന്നിൽ പോയി ഒന്ന് കൈ നീട്ടുന്ന അവസ്ഥ നമുക്ക് ആർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വരുത്താതിരിക്കട്ടെ. അങ്ങനെയുള്ള പണം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ മക്കളെ കാര്യം നോക്കാൻ, നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം, അതുപോലെ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത്, അസുഖമൊന്നും ആർക്കും വരാതിരിക്കട്ടെ, എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പണം കയ്യിൽ വേണം, അല്ലേ? അല്ലാതെ വേറെ ഒരാളോട് ചോദിക്കാത്ത ഒരവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യവും, നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ ഒരുപാട് കാരണം, അങ്ങനെ ഓരോ കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കൊണ്ടായിരിക്കും. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങാൻ, നമുക്ക് പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ള ഒരു ദിക്റാണ് ഇൻഷാല്ലാ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഈ ദിക്റ് ഏതാണെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതുപോലെ ഈ ദിക്റ് ചൊല്ലേണ്ടത് സുബഹിൻ്റെ സമയത്താണ്, സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ്. വെറും 100 തവണയാണ് ഈ ദിക്റ് ചൊല്ലേണ്ടത്. ഈ ദിക്റ് നിങ്ങൾ നിത്യേന നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കുക, ജീവിതത്തിൽ നിത്യേന പതിവാക്കുക. എല്ലാ ദിവസവും ഇനി നമുക്ക് മനസ്സുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കും. നമുക്ക് മനസ്സുള്ള സമയത്ത് ചൊല്ലാം, ദിക്റല്ലേ. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സലാത്തിനെ പറഞ്ഞിട്ട്, നമ്മുടെ നാരിയത്ത് സലാത്ത്, എല്ലാവർക്കും അറിയാവുന്ന സലാത്താണ് നാരിയത്ത് സലാത്ത്. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫലവും കിട്ടുന്ന, പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സലാത്താണിത്. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടപ്പോഴും ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഈ സലാത്ത് മനസ്സുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സുള്ള സമയത്ത് നമുക്ക് സലാത്ത് ചൊല്ലാം, ദിക്റ് ചൊല്ലാം, ഒരു കുഴപ്പവുമില്ല. അതുപോലെയാണ് ഈ പറയുന്ന ഈ ദിക്റും. മനസ്സുള്ള സ്ത്രീയാണെങ്കിൽ, മനസ്സുള്ള സഹോദരിമാരാണെങ്കിൽ ഈ ദിക്റ് നിങ്ങൾക്ക് ചെല്ലാം കേട്ടോ. ഒരു പ്രശ്നവുമില്ല ചെല്ലുന്നതിന്, ദിക്റ് ചെല്ലാം, സലാത്ത് ചെല്ലാം. അല്ലാതെ മനസ്സായി എന്ന് കരുതിയിട്ട് ദിക്റും സലാത്തും ഒന്നും ചെല്ലാതെ ഇരിക്കണ്ട. അതൊന്നും ചെല്ലുന്നതിന് യാതൊരു കുഴപ്പവും നമുക്കില്ല. അപ്പം ഇനി നീട്ടി കൊണ്ടുപോകുന്നില്ല, നമുക്ക് ദിക്റ് ഏതാണെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇത് ചൊല്ലേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവുമാണ്.
സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ദിവസവും മുടക്കം വരാതെ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കൂ. ഇങ്ങനെ നിങ്ങൾ ഒരു 2-3 മാസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും ഒഴിവാവാതെ നമുക്ക് ചൊല്ലാലോ. കാരണം മനസ്സുള്ള സമയത്ത് പോലും ഈ ദിക്ര ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല. അപ്പം നമുക്ക് എല്ലാ ദിവസവും മുടക്കം വരാതെ നമുക്ക് ചൊല്ലാം അല്ലേ. 100 എണ്ണമല്ല ചൊല്ലേണ്ടത്, ചെറിയൊരു ദിക്റുമാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ദിക്റും കൂടിയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ദിക്ര ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വീട് പണി തറകെട്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്, അതുപോലെ പടവ് കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്, വാർപ്പിന് പൈസയില്ല, അതുപോലെ കടം കൊണ്ട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു കാര്യം ഞാൻ വേറൊരു ആളെന്നോട് പറഞ്ഞതാണ്, ഈ ഒരു ദിക്റിനെ പറ്റി. ഈ ദിക്ര ചൊല്ലിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടു. കാരണം അവരുടെ കയ്യിൽ പണം വന്ന് ചേരുന്നുണ്ട് എന്ന്, അവർ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ പണം വന്ന് ചേരുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഇല്ലാതാവുന്നുണ്ട്, പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഉള്ള അവർക്ക് ഈ ഒരു ദിക്ര നിലനിർത്തിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ദിക്ര ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ദിക്ര സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ ദിക്ര സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ദിക്ര ഒന്ന് നിലനിർത്തി നോക്കൂ. നിങ്ങൾ സഹിക്കുന്ന വേദനകൾ നമുക്ക് ആരുടെ മുന്നിലും, നമ്മുടെ കാര്യത്തിന്, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭർത്താവിൻ്റെ കാര്യം, നമ്മുടെ കാര്യം, നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ മുന്നിലും കൈനീട്ടാത്ത ഒരവസ്ഥ നമുക്ക് റബ്ബെ തരണേ എന്നൊരു ചിന്തയോടുകൂടി ഈ ദിക്ര നിങ്ങൾ സുബഹിൻ്റെ നിസ്കാരത്തിന് ശേഷം ചൊല്ലിക്കൂളി. നിങ്ങൾക്ക് പണത്തിൻ്റെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു തആല തീർത്തു തരും. നമുക്ക് ആര് ഒരു 10 100 തന്നിട്ടും നമ്മുടെ പ്രയാസം തീരില്ല. അള്ള കനിഞ്ഞ് നമുക്ക് തരും, നാളെ നമുക്ക് നമ്മുടെ ദാഹവും മോഹവും ഒക്കെ മാറുള്ളൂ അല്ലേ. നമ്മളെ ഭർത്താവിന് ചിലപ്പോൾ പണിയില്ലാതെ ഇരിക്കുകയായിരിക്കും. അങ്ങനെ ഈ ദിക്ര നിങ്ങൾ ഇങ്ങനെ ചൊല്ലി 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 ഭർത്താവിന് അള്ളാഹു സുബ്ഹാനഹു തആല നല്ല ശമ്പളമുള്ളൊരു ജോലി അള്ളാഹ്ക്ക് കൊടുത്താൽ പോരെ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടും അല്ലേ. അതുകൊണ്ട് ഈ പറഞ്ഞ ദിക്ര നിങ്ങൾ പായാക്കി കളയരുത്, വെറുതെ ആക്കി തള്ളി കളയരുത്. വീഡിയോ കണ്ടിട്ട് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർ ചൊല്ലി നോക്കുക. സാമ്പത്തികമായിട്ടുള്ള ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ തീർന്നു കിട്ടും. പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇത് തീർന്നു കിട്ടും. ഇന്ന് ചൊല്ലി ഇന്ന് തന്നെ തീർന്നു കിട്ടും അങ്ങനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. 2-3 മാസം നിങ്ങളൊന്ന് തുടർച്ചയായിട്ട് ഈ ദിക്ര ചൊല്ലി നോക്കി. അതുപോലെ തന്നെ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീ എന്ന ദിക്ര. ആ ഒരു ദിക്ര നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഈ 100 തവണ തന്നെ അതും ചൊല്ലിക്കോളി. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം പ്രയാസം തീരാനാണ്. ആ ദിക്റിനെ പറ്റിയ ഒരു ചരിത്രം തന്നെ നമ്മളോരോ പ്രഭാഷണത്തിലൊക്കെ കേട്ടവർക്ക് മനസ്സിലാവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ര, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള ദിക്റാണതൊക്കെ. പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാവാൻ, പണം നമ്മുടെ കയ്യിൽ വരാനുള്ള ഓരോ ദിക്റുകൾ, സലാത്തുകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് 2-3 മാസമൊക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യണം. ഒരു ദിവസം, കുറച്ച് ദിവസം ചെയ്തു നോക്കി, പിന്നെ അങ്ങനെ ഇട്ട്, പിന്നെ ഇതിന് ഉത്തരം കിട്ടുന്നില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ നിസ്കാരം, ഒരു വക്ത് നിസ്കാരം പോലും കളാക്കാതെ ഒക്കെ വേണം. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചെയ്തു നോക്കി. സാമ്പത്തികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവിക്കുന്നവർ ഒരു ചെറിയ ദിക്റല്ലേ, ഒന്ന് ചെയ്തുകൂടെ. സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ്, എളുപ്പമാണ് നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ അല്ലേ. സ്ത്രീകൾക്ക് എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ചാനലിൽ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അതാണ് ഞാൻ സ്ത്രീകൾക്ക് എന്ന് പറയുന്നത്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നത്.
അപ്പം നമുക്ക് മനസ്സിലുള്ള സമയത്ത് നമുക്ക് ചെല്ലാം ദിക്റും ചെല്ലാം സലാത്തും ചെല്ലാം, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം അസ്തഗ്ഫിറുല്ലാ, അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹില്ലലീം എന്ന ദിക്ർ ചൊല്ലി നോക്കി സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും. ഒരു ദിവസം കൊണ്ട് തീർന്നു കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുകയാണ്, നമ്മളിത് തുടർച്ചയായിട്ട് ചൊല്ലി നോക്കണം, തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തി നോക്കണം, എന്നാലേ ഇതിനുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വീഡിയോ ലെങ്ത്തായി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ദിക്റിൻ്റെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്, ആ ദിക്റിൻ്റെ കാര്യത്തിന് അത്ര ഇത് കിട്ടില്ല വേറെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ ഈ രണ്ട് ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.